നവകേരള സദസ്സിനെ കോൺഗ്രസ് എത്ര തകർക്കാൻ ശ്രമിക്കുന്നു അതിന്റെ പതിന്മടങ്ങായി നവകേരള സദസ്സിനെ കേരളത്തിലെ ജനഹൃദയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ നടത്തുന്ന പ്രതിഷേധങ്ങൾ ഒന്നും നവകേരള സദസ്സിനെയോ ഇടതുപക്ഷത്തെയോ തകർക്കില്ല എന്നത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്താണ്? നവകേരള സദസ്സിനായി കോൺഗ്രസുകാർ നടത്തുന്ന പ്രതിഷേധ മാധ്യമശ്രദ്ധ പിടിച്ചുപറ്റാനാണെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞതിൽ തെറ്റുപറയാൻ ആവില്ല. ചാവീർ സംഘത്തിനെ അയക്കുന്നത് എന്തിനെന്ന് കോൺഗ്രസ് കൃത്യമായി മറുപടി പറയണം. കോൺഗ്രസുകാർ എന്തിനാണ് പ്രതിഷേധവുമായി വരുന്നത്? ആർക്കു വേണ്ടിയാണ്? വെറുതെ മാധ്യമശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി ആസൂത്രണവുമായി നടത്തുന്ന പ്രതിഷേധമാണ് ഇപ്പോൾ നടത്തുന്നതെന്ന് മന്ത്രി ആരോപിച്ചു. ഓരോ കുടുംബത്തിന്റെയും പ്രതീക്ഷകളായ യുവാക്കളാണ് വണ്ടിയുടെ മുന്നിലേക്ക് എടുത്തു ചാടുന്നതെന്നും ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോയെന്നും മന്ത്രി ചോദിച്ചു. പ്രകോപനപരമായ സമരമാണ് കോൺഗ്രസ് നടത്തുന്നതെന്നും അസഭ്യമാണ് വിളിക്കുന്നതെന്നും മന്ത്രി പറയുന്നു. ഒരു രക്തസാക്ഷിയെ ആവശ്യമായി വരുന്നതുകൊണ്ടാണ് വാഹനത്തിന്റെ മുന്നിലേക്ക് ചാടി പ്രതിഷേധിക്കുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ വിമർശിച്ചു. യാതൊരു പ്രകോപനവും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. ആലപ്പുഴയിലെ പ്രതിഷേധത്തിനെതിരെ രൂക്ഷമായാണ് മന്ത്രി വിമർശിച്ചത്. സംഘർഷമുണ്ടാക്കാൻ ബോധപൂർവം ശ്രമിക്കുകയാണെന്ന് മന്ത്രി സജി ചെറിയാൻ ആരോപിച്ചു. പ്രതിഷേധിക്കാൻ സംഘം ചേർന്ന് വന്ന് അവിടെ നിന്ന് പ്രവർത്തകരെ ആക്രമിക്കാൻ എത്തി. അപ്പോഴാണ് പ്രതിഷേധം രൂപപ്പെട്ടത്. അവിടെ സംഘർഷമുണ്ടായിട്ടില്ലെന്നും ഊതിപ്പെരുപ്പിച്ചതാണെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു.